ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 6 മാസങ്ങൾക്ക് മുൻപ് തന്നെ ലീഗും സംസ്ഥയുമായിട്ടുള്ള പ്രശ്നങ്ങൾ വലിയ തോതിൽ ചർച്ചാ വിഷയമായിരുന്നു. ലീഗിൻ്റെ UDF അനുകൂല നിലപാടും അതോടൊപ്പം തന്നെ ലീഗിനോടുള്ള സംസ്ഥയുടെ നിലപാടുമാണ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. പൊന്നാനിയിലടക്കമുള്ള ലീഗ് കേന്ദ്രങ്ങളിൽ വലിയ തോതിലുള്ള ലീഗിന് മുന്നേറ്റമുണ്ടായപ്പോൾ സംസ്ഥയുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള പിന്തുണ ഉണ്ടായിട്ടില്ല, അഥവാ സംസ്ഥയുടെ പിന്തുണയില്ലെങ്കിലും തങ്ങൾ വലിയ തോതിൽ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ പിന്നാലെയാണ് ലീഗ് നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സംസ്ഥയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലീഗിലെ ഒരു വലിയ വിഭാഗം തന്നെ മുന്നിട്ട് രംഗത്തെത്തിയിരുന്നു. എന്നാൽ പ്രശ്നങ്ങൾ ഇതെല്ലാമാണെങ്കിലും സംസ്ഥയ്ക്കുള്ളിൽ ലീഗിനെ അനുകൂലിക്കുന്നവർക്ക് തടയിടുന്നതിനും സംസ്ഥയ്ക്കുള്ളിൽ വലിയ നീക്കങ്ങൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാകട്ടെ മുസ്ലിം ലീഗ് അനുകൂല പ്രസ്താവന നടത്തിയ യുവജന നേതാവിനെ സംസ്ഥ കേരള ജംഇയ്യത്തുൽ ഉലമ താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. മുൻപെല്ലാം ലീഗിനോട് അനുകൂലമായ നിലപാടാണ് സംസ്ഥ സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ലീഗിനോട് അത്രത്തോളം ആഭിമുഖ്യം ഇവർ പുലർത്തുന്നില്ല എന്നാണ് നമ്മൾക്ക് തുടർച്ചയായി നടക്കുന്ന ചില സംഭവങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. കേന്ദ്ര മുശാവറ നിർദ്ദേശം ലംഘിച്ച് സ്വകാര്യ ചാനലുകൾക്ക് പരസ്യപ്രസ്ഥാനം നൽകിയ SY സംസ്ഥാന സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായിയാണ് സംസ്ഥ താക്കീത് ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പ്രചരിപ്പിക്കാനും മറ്റു തോതിലുള്ള പ്രശ്നങ്ങൾ ഉരുത്തിരിയാനും മുമ്പേ മുതൽ നാസർ കൂടത്തായിയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ശ്രമം നടക്കുന്നതായി ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ സ്വകാര്യ ചാനലുകളിൽ ചർച്ച നടത്തുന്നതിനെതിരെ ശക്തമായ ഭാഷയിൽ സംസ്ഥ നേതൃത്വം തന്നെ മുശാവറ അംഗത്തെ താക്കീത് നൽകിയിരിക്കുന്നത്. പ്രസ്താവന ആവർത്തിച്ചാൽ കർശന നടപടി കൈക്കൊള്ളുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥയിലെ ലീഗ് പക്ഷ നേതാവായി അറിയപ്പെടുന്നയാളാണ് നാസർ ഫൈസി കൂടത്തായി. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമായിരുന്നു നാസർ ഫൈസിയുടെ വിവാദ പ്രതികരണം. അതായത് ലീഗുമായിട്ട് മുസ്ലിം ലീഗുമായിട്ട് വലിയ തോതിൽ സംസ്ഥ അകലുന്നു എന്ന് തന്നെ വേണം ഇതിനുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതായത് സംസ്ഥയിലെ തന്നെ ഒരു വലിയ വിഭാഗം ലീഗിൻ്റെ നേതൃത്വത്തോട് ശക്തമായ എതിർപ്പിലാണുള്ളത്. ഈ എതിർപ്പും പ്രശ്നങ്ങളും വരുന്നതിനിടയിലാണ് പുതിയ പുതിയ സംഭവങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. ലീഗ് ജനറൽ സെക്രട്ടറി ആയ PMA സലാമിൻ്റെ അടക്കമുള്ള പ്രസ്താവനകൾ വലിയ തോതിൽ പ്രശ്നങ്ങൾ സംസ്ഥയ്ക്കുള്ളിൽ സൃഷ്ടിച്ചിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ മുക്കം ഫൈസിക്കെതിരെയുള്ള ചില പ്രസ്താവനകൾ അടക്കം ഇപ്പോൾ വലിയ തോതിൽ കൽങ്കുഷമായ സാഹചര്യം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോഴാകട്ടെ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതായത് നാസർ ഫൈസിയുടെ വിവാദ പ്രതികരണം സ്വകാര്യ ചാനലിൽ വന്നതോടുകൂടി അന്നേ തന്നെ ശക്തമായ വിമർശനം ഇതിനെതിരെ ഉയർന്നിരുന്നു. ഇതാണിപ്പോൾ താക്കീതിലേക്കും മറ്റും നീങ്ങിയിരിക്കുന്നത്. സമസ്ത സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുഖത്തെയടക്കം വിമർശിച്ചാണ് ചാനലുകളോട് അന്ന് ഈ നാസർ ഫൈസി കൂടത്തായി പ്രതികരിച്ചത്. അതായത് സുപ്രഭാതത്തിൻ്റെ ചീഫ് എഡിറ്ററായിരുന്ന ബഹാവുദ്ദീൻ നദ്വി അടക്കമുള്ളവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ ലീഗിനിൽ നിന്നും അതിൻ്റെ ഉള്ളിൽ നിന്നും പല നേതൃത്വങ്ങൾക്കെതിരെയും ഉണ്ടായപ്പോൾ ലീഗ് അന്ന് വിശദീകരണം അടക്കം ലീഗിനെ ഇത്ര അനുകൂല സംഭവങ്ങളോട് സംസ്ഥാന നേതൃത്വം അന്നേ തന്നെ വിശദീകരണമെല്ലാം ചോദിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും കൂടുതൽ കർക്കശമായി പിടിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നാണ്, അതായത് തുടർന്നും വീണ്ടും ഈ നിർദ്ദേശം ലംഘിച്ചാൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥയുടെ നയങ്ങളും തീരുമാനങ്ങളും പ്രതികരണങ്ങളും നേതൃത്വമോ ചുമതലപ്പെടുത്തുന്ന പ്രതിനിധിയോ മാത്രമാണ് നടത്തേണ്ടത്. അതായത് വ്യക്തമായി സംസ്ഥയുടെ വക്താവ് അല്ലെങ്കിൽ PRO മാത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാവൂവെന്നും വ്യക്തിപരമായി നടത്തുന്ന പ്രസ്താവനകൾക്കോ അത്തരം കാര്യങ്ങൾക്കോ സംസ്ഥയുമായി യാതൊരു ബന്ധമില്ലെന്നും മുൻപേ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ തുടർച്ചയെന്നോണമാണ് സംസ്ഥയുടെ ഔദ്യോഗിക കാര്യങ്ങൾ പറയാനായിട്ട് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നിർദ്ദേശം കിട്ടിയ ആൾക്ക് മാത്രമാണ്, ആ വക്താവിന് മാത്രമാണ് ഇനി മുതൽ തുടർച്ചയായി എന്തെങ്കിലും പ്രതികരണം നടത്താനുള്ള അവകാശമുള്ളൂ. അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ പറയുന്നതിന് ആർക്ക് എതിർപ്പില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധ വേണം എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പോഷക സംഘടനാ നേതാക്കളുടെയും പ്രസ്താവന അച്ചടക്കലംഘനമായി കണ്ട് കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, MT അബ്ദുള്ള മുസ്ലിയാർ, PP ഉമ്മർ മുസ്ലിയാർ കൊയ്യോട് എന്നിവർ അറിയിച്ചു. അതായത് വരും ദിവസങ്ങളിൽ കൂടുതൽ കർക്കശമായ സംഘടനയുടെ കെട്ടുറപ്പിനെ ബാധിക്കാവുന്ന ഏത് പ്രവൃത്തിയെ നേരിട്ടുകൊണ്ട് സംഘടനയുടെ കെട്ടുറപ്പ് കൂടുതൽ ബലപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് സംസ്ഥ മുന്നോട്ട് പോകുന്നത്. വലിയ ഒരു സമ്മർദ്ദശക്തിയായി, ഒരു പ്രേരക ശക്തിയായി സമുദായത്തിനുള്ളിൽ നിന്നുകൊണ്ടും കൃത്യമായിട്ട് ലീഗിൻ്റെ ആളുകളെ അടക്കം കൃത്യമായി വരുതിയിലാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് സംസ്ഥയുടെ പുതിയ നിലപാട്. ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചൂടേറിയ വിഷയങ്ങൾക്ക് കാരണമായിത്തീരും.